ഒരിക്കലൊരുവൻ മുട്ടുമേൽ നിന്ന് അതിശക്തമായി പ്രാർത്ഥിക്കുകയാണ് തൻ്റെ ഓട്ട മത്സരത്തിന് മുമ്പ്. മത്സരം കഴിഞ്ഞു, അവൻ തോറ്റു. തോറ്റുവെന്ന് മാത്രമല്ല, ഏറ്റവും പിറകിലായി തന്നെ അവൻ ഓടിക്കയറി. അപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടിയവൻ അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എടാ മുട്ടുമേൽ നിന്ന് നീ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് നിൻ്റെ ദൈവം എന്തേന്ന് നിനക്ക് ഉത്തരം തന്നില്ല എന്ന്. അപ്പോൾ അവൻ ഉടനെ തന്നെ അവനോട് മറുപടി പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചത് ഒന്നാം സ്ഥാനം കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് തോറ്റുപോയാൽ, പരാജയപ്പെട്ടു പോയാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരമാണ് കാണുക. 31-ാം അധ്യായം 6-ാം വാക്യം വചനം ഇപ്രകാരമാണ്, ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്, അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിതപിക്കുകയോ ഇല്ല. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിലെ പരാജയത്തെക്കുറിച്ച് പറയുമോ എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ വിജയത്തേക്കാൾ കൂടുതൽ പരാജയം അനുഭവിച്ച നമ്മൾ വലിയ കഥ തന്നെ പറഞ്ഞുവെന്ന് വരാം. എന്നാൽ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ ചുരുങ്ങിപ്പോകും. കാരണം വിജയത്തേക്കാൾ അധികമായി ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് പരാജയപ്പെട്ട തോറ്റ നിമിഷങ്ങളായിരിക്കണം. ഇപ്രകാരമാണ് പറയുക, ജീവിതത്തിലെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും വിട്ടുവീഴ്ച നൽകരുത്. പുറകിലാണോ തോറ്റുപോയവരാണോ എന്ന നമ്മളൊക്കെ കുതിച്ചു വരണം. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക്, നമ്മളെ കാത്തിരിക്കുന്ന വിജയങ്ങളിലേക്കൊക്കെ നമ്മൾ കുതിച്ചു വരണം. സ്നേഹം നിറഞ്ഞവരെ, ഈശോ നമ്മളെ ഓരോരുത്തരെയും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ സന്തോഷങ്ങൾ വരുമ്പോൾ മാത്രമല്ല, മറിച്ച് ജീവിതത്തിലെ പരാജയങ്ങളെ ഓർത്ത്, തോറ്റുപോയ നിമിഷങ്ങളെയെല്ലാം ഓർത്ത് ഈശോയോട് നന്ദി പറയണം. എന്നിട്ട് അവനെ ആഴമായി സ്നേഹിക്കണം. അപ്പോൾ ജീവിതത്തിലെ പരാജയങ്ങൾ, ജീവിതത്തിലെ തോറ്റുപോയ നിമിഷങ്ങൾ ഒന്നും നമുക്ക് കൈപ്പേറിയ നിമിഷങ്ങളായിരിക്കുകയില്ല. ഈശോ അനുഗ്രഹിക്കും.